ചരിത്രമുറങ്ങുന്ന മണ്ണിൽ മികവിന്റെ പാതയൊരുക്കി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ആദവനാടിന് പുതിയ മേൽവിലാസം രചിച്ച് ആദവനാട് പരിധി ഹൈസ്കൂൾ അറിവിന്റെ നക്ഷത്ര ശോഭ ചൊരിഞ്ഞ് 111 വർഷത്തിലും തലയെടുപ്പോടെ ജൈത്രയാത്ര തുടരുന്നു. 25 വർഷം സ്തുത്യർഹമായ സേവനം പൂർത്തീകരിച്ച് വിരമിക്കുന്ന ശോഭന ടീച്ചർക്ക് യാത്രയപ്പും സ്കൂൾ വാർഷികവും വിവിധ പരിപാടികളോടെ നടന്നു. സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടി പരാതി കൊടുത്താൽ പോലും അത് വലിയ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ സാമ്പത്തിക വർഷവും നമ്മുടെ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി വെക്കുന്നത്. ഏകദേശം 20 കോടി രൂപയോളം ഓരോ ബജറ്റിനകത്തും നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജില്ലയിൽ ഒരു സ്കൂൾ മാത്രമല്ല 100-ലധികം വരുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവയുടെയൊക്കെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളായ ബെഞ്ച് ഡെസ്ക് എന്നിവയ്ക്കെല്ലാം നമ്മൾ പ്രോജക്റ്റുകൾ വെക്കുന്നുണ്ട്. ഇത്തവണ ഏകദേശം 3.5 കോടി രൂപക്കാണ് ബെഞ്ച് ഡെസ്കുകൾ മാത്രമായി നമ്മൾ വെച്ച് വിവിധ വിദ്യാലയങ്ങളിലേക്ക് കൊടുത്തത്. ഇനി വൈറ്റ് ബോർഡ് നമ്മൾ താമസിയാതെ ഈ വിദ്യാലയത്തിലേക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ എല്ലാ വിദ്യാലയത്തിലേക്കും കൊടുക്കുന്നത് ഏകദേശം 1506 വൈറ്റ് ബോർഡുകളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രകാരം വിവിധ സ്കൂളുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് ഇനിയിലൊക്കെ ഒരു പക്ഷേ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ നിവേദനമൊക്കെ ഇവിടെ PTA പ്രസിഡന്റോ പ്രിയപ്പെട്ട അച്ഛമൊക്കെ തരുന്നുണ്ടായിരിക്കും. അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ്, നമ്മുടെ ഗ്രാമസഭ കഴിഞ്ഞ് വികസന സെമിനാർ അടുത്ത ആഴ്ച വരാൻ പോകുന്നു. അതിനു മുമ്പ് തന്നെ നമ്മൾ HMമാരുടെയും PTA പ്രസിഡന്റുമാരുടെയൊക്കെ സ്റ്റേറ്റ് ഹോൾഡേഴ്സ് യോഗം ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചുള്ള എന്ത് പദ്ധതികളാണ് അതാത് വിദ്യാലയത്തിൽ വേണ്ടതെങ്കിൽ അത് പ്രയോറിറ്റി അനുസരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കണം. അത് ഒന്നിൽ വാർഡ് ഡിവിഷൻ മെമ്പറുടെ മുഖേനയോ അതെല്ലാം അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ A+ വാങ്ങി വലിയ രീതിയിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനം പോകുന്നതോടൊപ്പം ജീവിതത്തിൽ കൂടി A+ നേടി നല്ല മനുഷ്യനായി മാറുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം ജില്ലാ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ മികവിന്റെ പാതിയൊരുക്കി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ആദവനാടിന് പുതിയ മേൽവിലാസം രചിച്ച് ആദവനാട് പരിധി ഹൈസ്കൂൾ അറിവിന്റെ നക്ഷത്ര ശോഭ ചൊരിഞ്ഞ് 111 വർഷത്തിലും തലയെടുപ്പോടെ ജൈത്രയാത്ര തുടരുന്നു. 25 വർഷം സ്തുത്യർഹമായ സേവനം പൂർത്തീകരിച്ച് വിരമിക്കുന്ന ശോഭന ടീച്ചർക്ക് യാത്രയപ്പും സ്കൂൾ വാർഷികവും വിപുലമായ പരിപാടികളോടെ നടന്നു. 100 കണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MP റഫീഖ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീറണ്ടത്താണി ഉപഹാര സമർപ്പണം നടത്തി. കലാഭവൻ അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു. സി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി, ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് TP സിനോബിയ, KT ആസാദ്, ഷാഹിന ബഷീർ, KT സുനീറ, KT ഹാരിസ്, നിജുമ വാണിയംകാട്ടിൽ, ശ്രീചാമലയത്ത്, KP പവിത്രൻ, പ്രസന്ന, സുരേഷ്, ആദവനാട് മുഹമ്മദ് കുട്ടി, സാജിത, ശോഭന, സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.